നമസ്കാരം നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒഡീഷ സംസ്ഥാനത്ത് ബിജു ജനതാദൾ തകർന്നടിഞ്ഞതിന് പിന്നാലെ സജീവ രാഷ്ട്രീയം അവസാനിപ്പിച്ച നവീൻ പട്നായിക്കിൻ്റെ അടുത്ത അനിയായി വി കെ പാണ്ഡ്യൻ സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ വി കെ പാണ്ഡ്യനെ പിൻഗാമിയാക്കാനുള്ള നവീൻ പട്നായിക്കിൻ്റെ തീരുമാനമാണ് ബി ജെ ഡിക്ക് വലിയ തിരിച്ചടി നേരിട്ടത് എന്ന വിമർശനത്തിന് പിന്നാലെ ഇപ്പോൾ പാണ്ഡ്യൻ ഇത്തരത്തിൽ പ്രഖ്യാപിച്ചതും വലിയ തിരിച്ചടിയായത് നവീൻ ബാബുവിനെ സഹായിക്കുക എന്നത് മാത്രമായിരുന്നു രാഷ്ട്രീയത്തിൽ ചേരുമ്പോൾ തന്റെ ഉദ്ദേശമെന്നും ഇപ്പോൾ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണെന്നും പാണ്ഡ്യൻ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി രാഷ്ട്രീയത്തിൽ താൻ സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടില്ലെന്നും ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിലാണ് പാണ്ഡ്യൻ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് ബി ചേർന്നത് ഒഡീഷയിലെ ചെറിയ ഗ്രാമത്തിൽ ജനിച്ച തന്റെ കുട്ടിക്കാലം മുതലെയുള്ള സ്വപ്നമായിരുന്നു സിവിൽ സർവീസ് എന്ന ഒരിക്കൽ പാണ്ഡ്യൻ പറഞ്ഞിരുന്നു ഒഡീഷയിലെ ജനങ്ങൾക്കായി നന്നായി സേവനമനുഷ്ഠിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി എൻ്റെ ഗുരുവാണ് നവീൻ പട്നായിക് ഇത്രയും കാലം പ്രവർത്തിച്ചത് ഒഡീഷയിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എൻ്റെ ഏക ലക്ഷ്യം നവീൻ പട്നായിക്കിനെ സഹായിക്കുക എന്നത് മാത്രമായിരുന്നു ഏതൊരാളും ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ഗുരുവിനെ സഹായിക്കുക എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം എന്നാൽ മറ്റു ചിലർ എനിക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ അഴിച്ചുവിട്ടു എനിക്കെതിരെ ഉയർന്ന രാഷ്ട്രീയ ആരോപണങ്ങളെ ചെറുക്കാൻ സാധിച്ചില്ല ഒരു പ്രത്യേക പദവി ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത് എനിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്ത് മാത്രമാണ് ഉള്ളത് സ്വന്തമായി ഒന്നും സമ്പാദിച്ചിട്ടില്ല ഞാൻ മൂലം പാർട്ടിക്കും പ്രവർത്തകർക്കുമുണ്ടായ വിഷമത്തിൽ മാപ്പ് ചോദിക്കുന്നു എന്നും വീഡിയോ സന്ദേശത്തിൽ വി കെ പാണ്ഡ്യൻ പറഞ്ഞു നൂറ്റി നാൽപ്പത്തിയേഴംഗ ഒഡീഷ നിയമസഭയിൽ ബി ജെ പിക്ക് എഴുപത്തിയെട്ട് സീറ്റാണ് ലഭിച്ചത് ബി ജെ ഡി അൻപത്തിയൊന്ന് സീറ്റിൽ ഒതുങ്ങി കോൺഗ്രസ്സിന് പതിനാലും സി പി എമ്മിന് ഒരു സീറ്റും ലഭിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ ഡിക്ക് ഒരു സീറ്റ് പോലും നേടാനായില്ല ഇരുപത് സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വി കെ പാണ്ഡ്യന് ലക്ഷ്യം വെച്ചുള്ള പ്രചാരണമാണ് ബി ജെ പി നടത്തിയത് പാണ്ഡ്യൻ നവീൻ പട്നായിക്കിനെ വീട്ടുതടങ്കലിലാക്കി എന്നുവരെ ബി ജെ ആരോപിച്ചു പ്രചാരണം കടുത്തതോടെ വി കെ പാണ്ഡ്യനെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി നവീൻ പട്നായിക് രംഗത്ത് വന്നിരുന്നു നവീൻ പട്നായിക്കിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ ഫൈവ് ടിയുടെ സെക്രട്ടറിയായിരിക്കുമ്പോഴാണ് വി കെ പാണ്ഡ്യൻ സ്വയം വിരമിക്കാനുള്ള അപേക്ഷ കേന്ദ്ര സർക്കാരിന് നൽകിയത് വി ആർ എസ് അനുമതി ലഭിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം പാണ്ഡ്യനെ ക്യാബിനറ്റ് പദവിയോടെ ഫൈവ് ടി പദ്ധതിയുടെ ചെയർമാനായി ഒഡീഷ സർക്കാർ നിയമിച്ചു മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന് കീഴിൽ നേരിട്ടായിരുന്നു പാണ്ഡ്യന്റെ നിയമനം പിന്നാലെ ഫെബ്രുവരിയിൽ നടത്തിയ വിശ്വ ഒഡിയ ഭാഷാ സമ്മേളനിയുടെ ചുമതലയും പാണ്ഡ്യനാണ് നവീൻ പട്നായിക്ക് നൽകിയത് ബി ജെ ഡിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും വി കെ പാണ്ഡ്യൻ നേരിട്ടാണ് നടത്തിയത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും പാണ്ഡ്യന്റെ ഇടപെടലുണ്ടായി ഇത് മുതിർന്ന നേതാക്കളെ ചൊടിപ്പിച്ചു നിരവധി പേർ പാർട്ടി വിട്ടുപോവുകയും ചെയ്തു പുറത്തുനിന്നുള്ളവർ ഒഡീഷയെ ഭരിക്കേണ്ട എന്ന ബി ജെ പിയുടെ പ്രചരണം കൂടിയായപ്പോൾ നവീൻ പട്നായിക്കിന്റെ വീഴ്ച സമ്പൂർണ്ണമായി തങ്ങളെ അവഗണിച്ചാണ് പാണ്ഡ്യൻ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്നത് എന്ന ബി ജെ ഡിയിലെ പല എം എൽ എമാരും എം പിമാരും വിമർശനം ഉന്നയിച്ചിരുന്നു എന്നാൽ നവീൻ മാത്രമാണ് പാർട്ടിയുടെ മുഖം എന്നതിനാൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് പാണ്ഡിൻ്റെ പര്യടനത്തെ കാണേണ്ടത് എന്ന വിലയിരുത്തലുണ്ടായി തമിഴ്നാട്ടിൽ നിന്നുള്ള പാണ്ഡ്യൻ്റെ ഭാര്യ സുജാത കാർത്തികേയൻ ഒഡീഷക്കാരിയാണ് പാണ്ഡ്യനും സുജാതയും ഒഡീഷ കേഡർ ഐ ഉദ്യോഗസ്ഥരാണ്